ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തത്? അതെ അതെ. എവിടുന്നാണ് പഠിച്ചത്? ഞാനിത് ദുബായിൽ നിന്നാണ് പഠിച്ചത്. ആരുന്നാണ് പഠിച്ചത്? ആരുന്നല്ല, ഞാൻ ഒരു ക്രീം ട്രൈ ചെയ്തിട്ട് അതിനെ മിക്സ് ആക്കി നോക്കി ഞാൻ സെറ്റ് ആക്കി നോക്കിയതാ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് വേണ്ടി വരുന്നു. യൂറിനിൽ അമിതമായിട്ടുള്ള പതയും കാലിലെ നീരും അമിതമായിട്ടുള്ള കിതപ്പും ഇതൊക്കെയായിരുന്നു ഇൻഡിക്കേഷൻസ്. അങ്ങനെ ആ കുട്ടി ആ ഹോസ്പിറ്റലിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യാണ്. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭൂരിഭാഗം പേർക്കും അറിയാം, അറിയാത്തവർക്കായിട്ട് പറയാം, നമ്മുടെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഈ കുട്ടിയുടെ ബ്ലഡ് വർക്ക് ചെയ്യുകയാണ്. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ നെൽ 1 എന്ന് പറയുന്ന ആന്റിജൻ പോസിറ്റീവ് ആയിട്ട് കണ്ടു. അതായത് ന്യൂറൽ എപ്പിഡേമൽ ഗ്രോത്ത് ഫാക്ടർ ലൈക്ക് 1, അതാണ് നെൽ 1 എന്ന് പറയുന്നത്. ആ ഒരു ആന്റിജൻ പോസിറ്റീവ് ആയിട്ട് കണ്ടു. സാധാരണയായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗിൻ്റെ ടോക്സിൻ ഉണ്ടാകുക, ഏതെങ്കിലും ഒരു ഡ്രഗ് അമിതമായിട്ട് എടുത്ത് അതുകൊണ്ടുള്ള ടോക്സിൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ നെൽ 1 എന്ന് പറയുന്ന ആന്റിജൻ പോസിറ്റീവ് ആകുന്നത്. അതുപോലെ ആ കുട്ടിയുടെ മറ്റൊരു ബ്ലഡ് ടെസ്റ്റിൽ മെർക്കുറി ലെഡ് എന്ന് പറയുന്ന ഈ രണ്ട് ഹെവി മെറ്റൽസ് അധികമായിട്ട് അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും ഒരുപാട് മടങ്ങ് അധികമായിട്ട് കണ്ടെത്തി. അങ്ങനെ അവർ ഈ കുട്ടിയുടെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നു, അതിന് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഈ കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയെല്ലാം ഇവർ അന്വേഷിക്കുകയാണ്. പക്ഷേ അതിലെല്ലാം ഇവർക്ക് കണ്ടെത്താൻ സാധിച്ച ഈ കുട്ടിക്ക് അങ്ങനെയുള്ള ബാക്ക് ഹിസ്റ്ററീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഡോക്ടർ കുറച്ചുകൂടെ വിഷമമായിട്ട് മറ്റ് ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് ഇങ്ങനൊരു വൈറ്റനിങ് ക്രീം കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം. അങ്ങനെ ആ കുട്ടിയുടെ മറ്റ് ട്രീറ്റ്മെൻറ്റ്സൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷം ഈ കുട്ടിയുടെ മറ്റൊരു റിലേറ്റീവ് ഏകദേശം 18 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയും ഇതേ സിംറ്റംസുമായിട്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ വരികയാണ്. അങ്ങനെ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയും പറഞ്ഞു ഇങ്ങനൊരു ഫെയർനെസ് ക്രീം കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം. അപ്പോൾ രണ്ടുപേർക്കും നെൽ 1 പോസിറ്റീവ് ആണ്. രണ്ടുപേരുടെ അസുഖവും സെയിമാണ്, മെംബ്രനസ് നെഫ്രോപ്പതി, ഓൾസോ നോൺ ആസ് മെംബ്രനസ് ഗ്ലൂമറലോപ്പതി. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കിഡ്നി അതൊരു ഫിൽട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാനുള്ള നമ്മുടെ ഒരു ആന്തരിക അവയവമാണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് വീണ്ടും സർക്കുലേറ്റ് ചെയ്യണം. അപ്പം ഈ കിഡ്നി ഒരു ഗ്രൂപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഫിൽറ്റേഴ്സ് വഴി നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ബ്ലഡിൽ തന്നെ നിലനിർത്തി ആവശ്യമില്ലാത്ത ഘടകങ്ങളെ യൂറിനിലൂടെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചായ ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഫിൽറ്ററിനകത്ത് കൂടി ചായ നമ്മൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ തേയില ഈ ഫിൽറ്ററിൽ വന്ന് അടിഞ്ഞു നിൽക്കുകയും ചായ മാത്രം ആ ഒരു ഫിൽറ്ററിൽ കൂടെ പാത്രത്തിലേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ ഈ ഫിൽറ്ററിന് പൊട്ടലുകൾ അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ചായ ഒഴിക്കുമ്പോൾ ഈ ചായയുടെ കൂടെ ആ അരിക്കേണ്ട തേയിലയും കൂടെ ഇതിനകത്തേക്ക് വരും. അത് തന്നെയാണ് കിഡ്നിയുടെ ഫിൽറ്റേഴ്സും ഡാമേജ് ആകുമ്പോൾ. അതായത് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ഘടകങ്ങൾ ബ്ലഡിൽ തന്നെ നിലനിർത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ യൂറിനിലൂടെ കളയുന്നത്. ഈ കിഡ്നിയിലെ ഫിൽറ്റേഴ്സിന് ഡാമേജ് സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് കൂടി ഈ യൂറിൻ വഴി പുറത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ തന്നെ ഒരു ത്രെറ്റായിട്ട് കണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മൾ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ കാവലിനായിട്ട് വളർത്തുന്ന ഒരു പട്ടിയായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ പട്ടി വീട്ടിൽ കള്ളന്മാർ വരുമ്പോൾ കള്ളനെ കാണുമ്പോൾ കുരയ്ക്കുകയും ആ കള്ളനെ ആക്രമിക്കുകയും ചെയ്യും. അതാണ് നോർമലായിട്ടുള്ള ഒരു ശരീരത്തിൽ നടക്കുന്നത്. ഈ കള്ളനെന്ന് പറയുന്നത് മറ്റ് രോഗാണുക്കളും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഈ പട്ടിക്ക് പേയ് പിടിച്ചു എന്ന് വിചാരിക്കുക. ഈ പട്ടിക്ക് പേയ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കള്ളനെയും കടിക്കും, വീട്ടുടമസ്ഥനെയും കടിക്കും, വഴിയിൽ കൂടെ പോകുന്നവനെയും കടിക്കും. അതാണ് ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് ത്രെറ്റ് ഏതാണ്, നമ്മുടെ ശരീരത്തിന് ഭാഗമായിട്ടുള്ള ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരത്തിനെ തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. എന്നാൽ ഈ കേസിൽ മെംബ്രനസ് നെഫ്രോപ്പതിയിൽ ഇത് കിഡ്നിയുടെ ഫിൽറ്റേഴ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കിഡ്നിയുടെ ഫിൽറ്റേഴ്സിന് ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോൾ ഇതുപോലെ യൂറിനിലൂടെ പ്രോട്ടീനും കൂടി പുറത്തേക്ക് വരികയും യൂറിനിൽ പത കാണുകയും മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായി കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്യും. ഇപ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച അസുഖം മെംബ്രനസ് നെഫ്രോപ്പതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ഈ ഇൻഷുറൻസ് കഴിഞ്ഞ് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു യുവാവും കൂടെ, ഒരു 29 വയസ്സുള്ള ഒരു യുവാവും കൂടെ സെയിം ഇൻഡിക്കേഷൻസും സിംറ്റംസുമായിട്ട് ഈ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ എത്തുകയാണ്. ആ കേസും ഈ മെംബ്രനസ് നെഫ്രോപ്പതിയാണ്. അങ്ങനെ അയാളെയും ചോദ്യം ചെയ്തപ്പോൾ, വിശദമായിട്ട് എൻക്വയറി ചെയ്തപ്പോൾ
മനസ്സിലാക്കാൻ സാധിച്ചത് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കല്യാണത്തിന് മുമ്പ് ഒന്ന് വെളുക്കാനായിട്ട് ഇദ്ദേഹവും ഈ ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്ടേഴ്സായിട്ടുള്ള ഡോക്ടർ സജേഷ് ശിവദാസും രഞ്ജിത് നാരായണനും ഈ രണ്ട് ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ തയ്യാറാവുകയാണ്. ഒരു പേഷ്യൻറ്റ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അയാൾ ഹിസ്റ്ററി അയാളുടെ ചോദിച്ചപ്പോൾ അയാൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫേസ് ക്രീം മാത്രം ഉപയോഗിച്ചിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ട് വെളുക്കാൻ വേണ്ടി അയാൾ ഫേസ് ക്രീം മാത്രം ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഫേസ് ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു. മുമ്പ് ബയോപ്സി ചെയ്ത ആൾക്കാർ, മുമ്പ് ഇതേ അസുഖമുള്ള ആൾക്കാർ അന്ന് ഫോളോ അപ്പിന് വേണ്ടി ഒപ്പി വരിക, അവരിത് സ്പോട്ട് ചെയ്തു, ഈ ക്രീം സ്പോട്ട് ചെയ്ത് അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് കത്തുന്നത് നമുക്ക്. അങ്ങനെ ഈ വർഷം 2023 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കേസസ്, ഈ മെംബ്രനസ് നെഫ്രോപ്പതി കേസസ് ഇവരെടുത്ത് സ്റ്റഡി ചെയ്യുകയാണ്. അങ്ങനെ പഠിച്ചപ്പോൾ ഇവർക്കറിയാൻ സാധിച്ചത് ഈ മെംബ്രനസ് നെഫ്രോപ്പതിയുമായിട്ട് ആ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ടുള്ള, ജനുവരി മുതൽ ജൂൺ വരെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൽ 8 പേര് ഇതുപോലെ ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് തന്നെ ഇവർക്ക് ഈ കണ്ടീഷൻ വന്നതാണെന്നാണ്. കാരണം ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പേര് വരുമ്പോൾ അത് വലിയ കാര്യമാക്കില്ല, ഇവർ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല. അപ്പം ഫെയർനെസ് ക്രീം കൊണ്ടാണ് ഇതുണ്ടായെന്ന് അന്ന് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ഇങ്ങനെ അടുപ്പിച്ചൊരു 2-3 കേസ് വന്നപ്പോഴാണ് ഇവർക്കിത് കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ ഇവർ ഈ പെർട്ടിക്കുലർ ഫെയർനെസ് ക്രീം വരുത്തി അത് ലാബ് ടെസ്റ്റിന് അയക്കുന്നു. ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. അതായത് ഒരു മനുഷ്യ ശരീരത്തിന് അനുവദനീയമായിട്ടുള്ള മെർക്കുറിയുടെയും ലെഡിൻ്റെയും അളവിനേക്കാളും എത്രയോ മടങ്ങ് അധികമായിരുന്നു ആ ഫെയർനെസ് ക്രീമിൽ ഉണ്ടായിരുന്ന മെർക്കുറിയുടെയും ലെഡിൻ്റെയും അളവ്. നമ്മൾ വിചാരിക്കും ഒരു ക്രീമല്ലേ, ശരീരത്തിന് പുറത്ത് തേക്കുന്നതല്ലേ, ഉള്ളി കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്കിന്നിൻ്റെ പുറത്ത് എന്ത് തേച്ചാലും അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചിലപ്പോൾ അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തിപ്പെടുകയും അത് പിന്നീട് നമ്മുടെ ബ്ലഡിൽ കൂടി സർക്കുലേറ്റ് ചെയ്ത് കിഡ്നിയിലെത്തി, കിഡ്നിയാണ് വീണ്ടും ഇതിനെ ഫിൽട്ടർ ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള അളവിൽ മെർക്കുറിയും ബ്ലഡും ഒക്കെ ചെല്ലുമ്പോൾ അത് കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കാതെ വരികയും ഇത് ബ്ലഡിൽ തന്നെ കിടന്ന് സർക്കുലേറ്റ് ചെയ്ത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് മാറിയിട്ട് പിന്നീട് അത് നമ്മുടെ കിഡ്നിയെ തന്നെ ഡാമേജ് ആക്കും. ഈ ക്രീമിലടങ്ങിയിട്ടുള്ള ഹെവി മെറ്റൽസ് ബ്ലഡിൽ കലർന്നാണ് ഇവർക്ക് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഈ ഒരു ടോക്സിസിറ്റിയും ഈ ഒരു മെംബ്രനസ് നെഫ്രോപ്പതിയും ഉണ്ടായിരിക്കുന്നത്. ഇവരുപയോഗിച്ച ക്രീമുകളിലൊന്നും ആ ഒരു മാനുഫാക്ചറുടെ പേരോ അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസോ അതിൻ്റെ അളവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കാണാറുണ്ട് പല ക്രീമുകളും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ക്രീമുകളും ഗൾഫ് മെയ്ഡ് അല്ലെങ്കിൽ US മെയ്ഡ്, ബ്രിട്ടീഷ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ലേബലടിച്ച് വരുന്ന ക്രീമുകളാണ്. ശരിക്കും മുംബൈയിലും കൊൽക്കത്തയിലും കുടിൽ വ്യവസായം പോലെ വീടുകളിൽ ആളുകൾ ചെറിയ മെഷീൻ വെച്ചൊക്കെ ഇരുന്ന് ഉണ്ടാക്കുന്ന ക്രീമുകളാണ് US മെയ്ഡാണ് അല്ലെങ്കിൽ ദുബായ് മെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞ്, ഫോറിനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇതിന് പ്രോപ്പറായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫെയർനെസ് ക്രീം ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ മുംബൈയിലോ കൊൽക്കത്തയിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ കുടിൽ വ്യവസായം പോലെ ഒരുപാട് പേരിങ്ങനെ ഈ സെയിം സാധനം, എല്ലാം ഒരേ സാധനം തന്നെയായിരിക്കും, പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ആൾക്കാരിന്ന് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് 100 അല്ലെങ്കിൽ 1000 വേണം, ഇന്ന ബ്രാൻഡ് നെയിമിൽ വേണം, എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, സോമൻ ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിങ്ങൾക്കൊരു ഫെയർനെസ് ക്രീം വേണമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് അവരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ബ്രാൻഡ് പേര് വെച്ച് ബോക്സ് ഉൾപ്പെടെ അവർ ഈ ഒരു ഫെയർനെസ് ക്രീം നിങ്ങൾക്ക് റെഡിയാക്കി തരും. നാളെ മറ്റൊരാൾ ഒരു ഇസ്മായിൽ പോവുകയാണെങ്കിൽ അയാളുടെ പേരിലും ഇസ്മായിൽ ഫെയർനെസ് ക്രീം, മറ്റൊരു ഫെയർനെസ് ക്രീം, ഈ സെയിം സാധനം തന്നെ ബോക്സിൻ്റെ കവറും ഡിസൈനും മാറ്റി മറ്റൊരു പേരിൽ നിങ്ങൾക്ക് ഉണ്ടായി തരും. ബോട്ടിലിന് 50-60 വെച്ച് ബൾക്കായിട്ട് ഇത് അവരാണെന്നിങ്ങനെ സ്വന്തം ബ്രാൻഡിൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് അവരോട് പറയുകയാണ് എൻ്റെ ബ്രാൻഡ് ഈ ഫെയർനെസ് ക്രീം ഒന്ന് നിങ്ങളൊന്ന് പോപ്പുലർ ആക്കി തരണം, ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പൈസ ഓഫർ ചെയ്യുന്നു. അപ്പോൾ അവർ ഈ കിട്ടുന്ന 5,000-10,000 വാങ്ങിച്ചിട്ട് 10-20 റീൽ ചെയ്തൊരു 10,000-15,000 ഫോളോവേഴ്സ് ആയി കഴിയുമ്പോൾ ഇവർ പറയും ഞാൻ ഈ ക്രീം തേച്ച് എനിക്ക് ഇത്രയും എൻ്റെ സ്കിൻ ഇത്രയും സ്മൂത്തായി, ഞാൻ ഇത്രയും വെളുത്തു, നിങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കും, അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് Amina500 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ടും കിട്ടും, നിങ്ങളിത് വാങ്ങിച്ച് ഉപയോഗിക്കുമെന്ന് പറയുകയാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഇവരന്നേ ഇതുവരെ ഇത് ഉപയോഗിച്ച് പോലും നോക്കിക്കാണില്ല, എന്നിട്ടാണ് ഇവരിത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേസമയം ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവർക്ക് ഈ കിട്ടുന്ന പൈസ കൊണ്ട് നല്ല കോസ്മെറ്റിക് ക്ലിനിക്കുകളിലും ഹൈ ക്വാളിറ്റിയുള്ള സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ എടുത്ത് അവരുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കുക, എന്നിട്ട് ആ സ്കിന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആയതെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്ത കാണുന്ന ആളുകൾ വിചാരിക്കും ഓ അവർ ഈ ക്രീം ഉപയോഗിച്ച് അവരുടെ സ്കിന്ന് ഇത്രയും സ്മൂത്തായിട്ട് ഫെയർ ആയിട്ടിരിക്കുന്നു, അപ്പോൾ ഞാനും വാങ്ങിച്ച് ഉപയോഗിക്കാം, അവർ ഉപയോഗിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എൻ്റെ സ്കിന്നും സ്മൂത്തും ഫെയറും ആയിട്ടിരിക്കുമെന്ന്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. കൂടുതലും ടീനേജേഴ്സാണ്, കുട്ടികളാണ് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്, കാരണം അവരെ ടാർഗറ്റ് ചെയ്താണ് ഇത് ഇറക്കുന്നത് തന്നെ. കാരണം ഇവൻ ഈ 50 60 കിട്ടുന്ന ഈ ഫെയർനെസ് ക്രീം 300 400 അല്ലെങ്കിൽ 350 ആയിരിക്കും മാർക്കറ്റിൽ വിൽക്കുന്നത്.
അപ്പോൾ അതിൽ തന്നെ കൊള്ളലാഭം ഇയാൾക്ക് കിട്ടുന്നുണ്ട്. കുട്ടികളാകുമ്പോൾ അവരുടെ ഒരു ബഡ്ജറ്റും അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് കൂടുതൽ റിസൾട്ട് എന്ന് കരുതി ഇവരിത് വാങ്ങിച്ച് ഉപയോഗിക്കും. വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണും, ഇവർക്ക് കൂടുതൽ സന്തോഷമാവും, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഇടയ്ക്ക് അത് കഴിഞ്ഞ് ഇത്രയും ഫെയറായി മതി എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കാണിച്ചു തുടങ്ങും, മുഖം മുന്നത്തേക്കാളും ഡാർക്കായി തുടങ്ങും. അപ്പോൾ വീണ്ടും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എത്ര ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടത്തില്ല, മുഖം ഡാർക്കായി ഡാർക്കായി വരും, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങും. അപ്പോഴായിരിക്കും ഇവരിത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്, ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഫെയർ ആവുന്നുണ്ട് അവർ. പക്ഷേ പിന്നീട് അവർക്ക് ഇത് നിർത്താൻ പറ്റുന്നില്ല, നിർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്കായിട്ട് അവർ വരിക, പിന്നെ മുഖത്ത് നിറയെ കുരുക്കൾ വരുന്നു, പിന്നെ സ്കിന്നിൽ തന്നെ ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട് ഇത് നിർത്തുമ്പോൾ. അപ്പോൾ അവരത് കണ്ടിന്യൂസ് അവർ അടിമപ്പെടുന്ന പോലെ അത് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴേക്കും അത് കിഡ്നിനെയും ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ഒരു സാമൂഹിക ദ്രോഹമാണ്. ഇങ്ങനെ കിട്ടുന്ന 5-10 വേണ്ടി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിച്ച് അവരെയും കൂടെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുകയാണ്. എന്നാൽ ഇവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നല്ല രീതിയിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരാൾ ഒരു പ്രോഡക്റ്റും കൊണ്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഞാൻ എന്തോ വലിയൊരു സംഭവമായി, എന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി, അങ്ങനെ എന്തൊക്കെയാണ് ഇവർ വിചാരിച്ചതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് നല്ലതാണോ മോശമാണോ, ഇത് മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. കുട്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ കണ്ടു വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്ന് വീട്ടിലുള്ള മുതിർന്ന ആളുകളും അറിയാൻ വഴിയില്ല. കാരണം ഇതിൻ്റെ കൂടുതൽ സർക്കുലേഷൻ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴിയാണ്, ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ് ഇതിൻ്റെ സർക്കുലേഷൻ നടക്കുന്നത്. അതുകൊണ്ട് മുതിർന്നവരൊരിക്കലും ഇതിനെപ്പറ്റി അറിയുന്നില്ല. മെർക്കുറിയും ഹൈഡ്രോക്വിനോണും പോലുള്ള പല രാജ്യങ്ങളിലും അതിൻ്റെ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഇതിൻ്റെ ഉപയോഗം ബാൻ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ സബ്സ്റ്റൻസാണ് വെളുക്കാനായിട്ട് ഈ ഫെയർനെസ് ക്രീമുകളിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ടൈറോസിനൈസ് എൻസൈം അയോൺസിനെ ഈ മെർക്കുറിയിലുള്ള അയോൺസ് അതുമായിട്ട് റിയാക്റ്റ് ആവും, എന്നിട്ട് ഈ മെർക്കുറിയിലെ അയോൺസ് മറ്റേ ആനയോൺസിനെ റീപ്ലേസ് ചെയ്യും. ഇത് നമ്മുടെ സ്കിൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷനെ തടയുന്നു. മെലനിനാണ് നമ്മുടെ സ്കിന്നിന് കളർ നൽകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെലനിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ സ്കിന്ന് വെളുത്ത് വരും. ശരിക്കും ഒരു ഡിസ്കളറേഷനാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ഞാൻ വെളുത്ത് വരികയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ വെളുക്കണമെങ്കിൽ കൂടുതൽ മെർക്കുറി ആഡ് ചെയ്യണം. അങ്ങനെ അനുവദനീയമായിട്ടുള്ള അളവിൻ്റെ 50-100 ഇരട്ടി മെർക്കുറി ഈ ഫെയർനെസ് ക്രീമുകളിലൊക്കെ ആഡ് ചെയ്ത് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. വാങ്ങിച്ച് കുട്ടികൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ഫെയർനെസ് ഉണ്ടാകുന്നതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. ഈ സാധനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ഈ 14-20 വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. കാരണം ആ കാറ്റഗറിയിലാണ് നന്നായിട്ട് വെളുക്കണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. നാളെ പഠിച്ച് നല്ലൊരു നിലയിലെത്തേണ്ട, അല്ലെങ്കിൽ നല്ലൊരു മേഖലയിൽ എത്തിപ്പെട്ട് നല്ലൊരു ജീവിതം നയിക്കേണ്ട കുട്ടികളുടെ ലൈഫാണ് ഇവർക്ക് കിട്ടുന്ന ഈ നിസാര ലാഭത്തിന്, 5-10 കിട്ടുന്നതിന് വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ ക്രീം മേക്കേഴ്സും കൂടെ നശിപ്പിച്ച് കളയുന്നത്. ഇവർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ്, അതിൽ യാതൊരു വിധത്തിലും സംശയമില്ല. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓതൻറ്റിസിറ്റിയും ഇല്ലാത്ത ഇങ്ങനെയുള്ള സോ കോൾഡ് ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും കേസെടുക്കണം. അവർക്കെതിരെയും നടപടി ഉണ്ടാകണം. അങ്ങനെ ഒരു 2-3 പേരെയൊക്കെ ഇങ്ങനെ നടപടി സ്വീകരിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാണിക്കുന്നതിൽ ഒരു പേടിയുണ്ടാകും. അതിൽ തന്നെ ഞാൻ ജെൻഡർ ബയാസ്ഡ് ആവുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഈ ഫ്രോഡ് പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് സ്ത്രീകളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സാണ്. എന്നെ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളും. നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, സ്ത്രീകളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സാണ് ഇതുപോലെയുള്ള ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഇങ്ങനെയുള്ള ഒരു ഓതൻറ്റിസിറ്റിയും ഇല്ലാത്ത ഫെയർനെസ് ക്രീമുകളും മറ്റ് കോസ്മെറ്റിക് പ്രോഡക്ട്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ചിന്തിക്കാതെ 10,000-15,000 ഫോളോവേഴ്സ് ആയി കഴിയുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് കിട്ടുന്ന 5-10 വേണ്ടി ഇങ്ങനെയുള്ള കണ്ണീ കണ്ട പ്രോഡക്ട്സൊക്കെ ഒന്നും നോക്കാതെ ഇവർ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് വിഷമാണോ? ഇത് മറ്റുള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകും? ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. കാരണം ഇത്രയും അധികം ആളുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ഒരു മെച്യൂരിറ്റിയും ഇല്ലാത്ത, ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് ഇങ്ങനൊരു ടൂള് കിട്ടുമ്പോൾ അത് എത്രത്തോളം അപകടകരമാണെന്നാണ് നമ്മൾ ഈ ഒരു കേസിലൂടെ കണ്ടത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഏകദേശം 400,000+ ഫോളോവേഴ്സ് എനിക്കാവുന്നു. പക്ഷെ ഞാൻ ഇന്നുവരെ ഒരു ബ്രാൻഡിനെയും ഇങ്ങനെയുള്ള ഒരു ഫുഡ് സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ബ്രാൻഡിനെയോ ഞാൻ ഇന്നുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് ഓഫേഴ്സ് ഇതുപോലെ എനിക്കും വന്നിട്ടുണ്ട്. ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ശിൽപ ഷെട്ടിയും വരുൺ ധവാനുമാണ് അവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അത് അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞാൻ ഇതുവരെ ആ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനം ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും?
അല്ലെങ്കിൽ ഞാൻ കള്ളം പറയണം, ഞാൻ ഇത്രയും നാളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കൂ എന്ന് ഞാൻ കള്ളം പറയണം. അപ്പോൾ ഇതിന് രണ്ടിനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ ബഹുമാനത്തോടെ ഞാൻ ആ ഓഫർ നിരസിക്കുകയാണുണ്ടായത്. അതുപോലെ ഒരുപാട് ബ്രാൻഡുകളാണ് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെയും കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് കിട്ടിയൊരു സ്പേസ് ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ സ്വന്തം ബ്രാൻഡ് പോലും ഞാൻ ഇന്നുവരെ ഒരു യൂട്യൂബ് വീഡിയോയിലും ഒരു ഫേസ്ബുക്ക് വീഡിയോയിലും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, ഓസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ പക്ഷേ ഇതുവരെ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്തു നോക്കിയോ അതിനകത്തൊന്നിലും ഞാൻ എനിക്കിങ്ങനൊരു ബ്രാൻഡുണ്ട് നിങ്ങളത് വാങ്ങിക്കൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഓസ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൽ അതിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് അത് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ആ ഒരു കമ്പനിയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള ഓഫേഴ്സ് നിരസിക്കാം. നാളെ യൂട്യൂബോ ഫേസ്ബുക്കോ ഇല്ലെങ്കിലും എൻ്റെ ലൈഫിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡിനി പ്രൊമോട്ട് ചെയ്യില്ലെന്നല്ല. അതിന് അനിവാര്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡ് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്തേക്കാം. അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പം ഏകദേശം ഒരു 3-4 വർഷത്തോളമായി ഈ ബ്രാൻഡ് തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് വീഡിയോയിലും യൂട്യൂബ് വീഡിയോയിലും അതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ആകെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വല്ലപ്പോഴും ഇതിൻ്റെ ഒരു പിക്ചർ അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കുമ്പോൾ ഇവർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഏത് ഓഫർ വന്നാലും സ്വീകരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ട് ബ്രാൻഡുകളൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് നല്ല പ്രോഡക്റ്റാണോ മോശം പ്രോഡക്റ്റാണോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഇതിങ്ങനെ ആരും അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ വിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ പ്രത്യേകം അപ്രൂവൽസോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആർക്കും എന്തും ഉണ്ടാക്കി വിൽക്കാം എന്നുള്ളൊരവസ്ഥയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സും ഫുഡ് സപ്ലിമെൻസും വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാനുഫാക്ചർ ആരാണ്, അത് ഓതൻറ്റിക്കായിട്ടുള്ള കമ്പനിയാണോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ടൂള് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ടാവരുത്. ഒരു 4-5 ദിവസം മുമ്പ് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ കൂടിയാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. നമ്മളെല്ലാ വീഡിയോയും പറയുന്ന പോലെ നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ വെളുക്കുന്നതോ വെളുക്കാതിരിക്കുന്നതോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. അതൊന്നും ഞാൻ വേണ്ടാന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ അതിനൊക്കെ ഒരുപാട് സേഫായിട്ടുള്ള കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരുപാട് മാർഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇനി ഞാൻ പറഞ്ഞിട്ട് അത് മറ്റൊരു പ്രശ്നം വേണ്ട. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള റിസ്ക് കുറവുള്ള മറ്റൊരുപാട് നല്ല മാർഗങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷേ അതൊക്കെ അതുപോലെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ അതിനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നോ അപ്പോൾ മാത്രം അതൊക്കെ ട്രൈ ചെയ്യുക. അല്ലാതെ 200-300 രൂപയ്ക്ക് കിട്ടുന്ന ഇതുപോലുള്ള വിഷങ്ങളൊക്കെ വാങ്ങിച്ച് തേച്ച് സ്വന്തം ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. ഈ വെളുക്കണം വെളുക്കണമെന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്, നമ്മുടെ ഈ സമൂഹം തന്നെയാണ്. വെളുപ്പിന് വെളുപ്പിൻ്റെ ആയിട്ടുള്ള സൗന്ദര്യമുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഈ കറുത്ത ആളുകളെ അപമാനിക്കുക, അവരെ മെൻ്റലി ഹരാസ് ചെയ്യുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ വട്ടപ്പേര് വിളിച്ച് കളിയാക്കുക, ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നതാണ് അവരുടെ ആ സ്കിൻ ടോണിൽ ഒരു കംഫർട്ട് കിട്ടാത്തത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു അപമാനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ കളിയാക്കലുകളിൽ നിന്നൊക്കെ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് അവരെങ്ങനെയും വെളുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആരും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാനോ അല്ലെങ്കിൽ വട്ടപ്പേര് വിളിച്ച് അങ്ങനെ ഒരു നാണം കെട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പരിഹാസം സഹിക്കാനോ ബുള്ളിയിങ് അനുഭവിക്കാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വെളുത്തതാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കറുത്ത ആൾക്കാരായിട്ടാണ് അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. ഈ നോർത്ത് ഇന്ത്യൻസ് തന്നെ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ യൂറോപ്യൻസും അവരെ ഈ നോർത്ത് ഇന്ത്യൻസിനെ കറുത്ത ആൾക്കാരായിട്ടായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. ദേർസ് ഓൾവേസ് എ ബിഗ് ഫിഷ് എന്ന് പറയുന്ന പോലെ നിങ്ങളെ ചുറ്റുമുള്ള കുറച്ച് ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫെയർനെസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് വെച്ച് മറ്റൊരാളെ കളിയാക്കാനോ അവരെ ഇമോഷണലി ഹേർട്ട് ചെയ്യാനോ അവരെ മാനസികമായി പീഡിപ്പിക്കാനോ ഉള്ള അധികാരമൊന്നും ആർക്കും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും വെളുത്താൽ മതി എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, അതൊന്നും വിട്ടുപോകാതെ പറയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ഐ ആം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.